തീ ഭീതിയൊഴിയാതെ മാടായ ദേശം. ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ കാണാം ആദ്യം. മാടായിപ്പാറയിലും മാടായിപ്പള്ളി ഖബറിസ്ഥാനിലും വൻ തീപിടുത്തം. മാടായി മേഖലയിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കുമെന്ന അധികൃതരുടെ വാക്ക് ജലരേഖയായി. കവായിൽ അക്രമം തുടരുന്നു. റൂറൽ ബാങ്ക് കവായി ശാഖയ്ക്ക് നേരെ വീണ്ടും അക്രമം. മാടായി ജനതാ ക്ലബും ആക്രമിച്ചു. ഉദ്ഘാടനം ചെയ്ത് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിനാണ് ഈ ദുർഗതി. ഡിവൈഎഫ്ഐ വെള്ളൂർ സെൻട്രൽ മേഖലാ കമ്മിറ്റിയുടെ നാടകോത്സവം നാട്ടകം 2017 തുടക്കമായി. കണ്ടോത്താർ ചെങ്ങളം റോഡിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നു. വാർത്തകൾ വിശദമായി. മാടായിപ്പാറയിലും മാടായിപ്പള്ളി ഖബറിസ്ഥാനിലും വൻ തീപിടുത്തം. തീ അണച്ചത് 2 മണിക്കൂർ സമയമെടുത്ത്. മാടായി മേഖലയിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കുമെന്ന അധികൃതരുടെ വാക്ക് ജലരേഖയായി തുടരുന്നു. മാടായിപ്പാറയിലും മാടായിപ്പള്ളി ഖബറിസ്ഥാനിലും തീപിടുത്തം. ഏക്കറുകളോളം പുൽമേടുകളും തേക്കിൻ മരങ്ങളും കത്തിനശിച്ചു. എരിപുരം റോഡരികിനോട് ചേർന്ന സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത്. ഖബറിസ്ഥാനിന് സമീപത്ത് ട്രാൻസ്ഫോമറിലേക്ക് തീപ്പടരാതെ സൂക്ഷിച്ചത് വൻ ദുരന്തം ഒഴിവായി. തീപിടുത്തം നടന്നതിന് 100 മീറ്റർ അരികെ പടക്ക വിൽപ്പനശാലയുമുണ്ട്. പഴയങ്ങാടി റൂട്ടിൽ ഗതാഗതക്കുരുക്കിനും തീപിടുത്തം കാരണമായി. മാടായി മേഖലയിൽ തീപിടുത്തം പതിവാണ്. തീപിടുത്തവും മറ്റ് അപകടങ്ങളും സംഭവിച്ചാൽ പയ്യന്നൂരിൽ നിന്നാണ് അഗ്നിശമന സേന എത്തുന്നത്. ദൂരക്കൂടുതൽ കാരണം അഗ്നിശമന സേന സ്ഥലത്തെത്താൻ മണിക്കൂറുകൾ ആവശ്യമാണ്. പഴയങ്ങാടിയിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ MLA നേതൃത്വത്തിൽ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇത് നടപ്പായില്ല. ആവശ്യത്തിന് സ്ഥലം വിട്ടു കിട്ടാത്തതാണ് ഇതിന് തടസ്സമാകുന്നത്. മാടായി മാട്ടൂൽ തീരദേശ മേഖല ഉൾപ്പെടുന്ന പ്രദേശത്ത് അഗ്നിശമന സേന കേന്ദ്രം ആരംഭിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എല്ലാ കൊല്ലത്തിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പം നോക്കുമ്പം ഇവിടെ കാട് കത്തി എല്ലാം അരിഞ്ഞിട്ടിട്ട് ഇതിനെ കൂടുതൽ കത്താനുള്ള ഒരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുള്ളത്. കയ്യോടെ മാറ്റുക അല്ലെങ്കിൽ അരിഞ്ഞിടാതിരിക്കുക. ഇപ്പം പോലീസ് സ്റ്റേഷനോടനുബന്ധിച്ചിട്ട് കുറച്ച് സ്ഥലം കിട്ടുമെങ്കിൽ ഇവിടെ ഒരു ഇതിൻ്റെ ഫയർ സ്റ്റേഷൻ നിർബന്ധമാണ്. അത് സർക്കാർ കൂടി ആലോചിച്ചിട്ട് അതിന് വേണ്ടപ്പെട്ട ഭരണകക്ഷികൾ ആരാണോ അവരെല്ലാം കൂടി ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീരദേശ മേഖലയിലും മറ്റ് നമ്മുടെ മാടായിയുടെ പല പ്രദേശങ്ങളിലും അപകടങ്ങളും സ്ഥിരമായിട്ട് നടന്നു വരാറുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഒരു ഫയർ സർവീസ് ഫയർ സ്റ്റേഷൻ ആവശ്യം മാടായിൽ മുഖ്യമാണെന്ന് ആ സമയം ആരും പ്രതികരിക്കുന്നില്ല. പിന്നീട് അത് അങ്ങോട്ട് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ മാടായി കുന്നിനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ 2-3 തവണയായിട്ട് പല ഭാഗത്തായിട്ട് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് മാടായിപ്പാറയിൽ ഒരു ഫയർ സ്റ്റേഷൻ കഴിഞ്ഞ UDF സർക്കാരിലാണെന്ന് തോന്നുന്നു ഒരു ആവശ്യം ഉന്നയിച്ച് വരികയും അത് നടപ്പിലാക്കുമെന്ന് അന്നത്തെ മന്ത്രി പറയുകയും ചെയ്തിരുന്നു. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഒരു വർക്കും കാണുന്നില്ല. ഏതായാലും ഇന്നത്തെ ഈ ഒരു തീപിടുത്തമെങ്കിലും നമ്മുടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടണം. ഒരു ഫയർ സർവീസിൻ്റെ ഒരു ഫയർ സ്റ്റേഷൻ്റെ മാടായി കുന്നിൻ്റെ മേഖല അന്ന് സ്ഥലം അക്രമം ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും കാര്യങ്ങൾ വളരെ സ്പീഡപ്പായിട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കവായി മേഖലയിൽ അക്രമം തുടരുന്നു. റൂറൽ ബാങ്ക് കവായി ശാഖയ്ക്ക് നേരെ വീണ്ടും അക്രമമുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ബാങ്കിന്റെ ചില്ലുകൾ സാമൂഹ്യവിരുദ്ധർ എറിഞ്ഞു തകർക്കുകയായിരുന്നു. ബുധനാഴ്ച രാത്രിയോടെ തുടങ്ങിയ അക്രമ പരമ്പര തുടരുകയാണ്. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് റൂറൽ ബാങ്ക് കവായി ശാഖയ്ക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായത്. കല്ലേറിൽ സ്ഥാപനത്തിന്റെ ജനൽ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. ബുധനാഴ്ച രാത്രിയും ബാങ്കിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. മാടായി ജനതാ ക്ലബിന് നേരെയും ആക്രമണം. ഒരാൾക്ക് പരിക്ക്. സംഭവത്തിന് പിന്നിൽ BJP എന്ന CPIM. മാടായി ജനതാ ക്ലബിന് മുന്നിലെ CPM DYFI കൊടിമരങ്ങൾ നശിപ്പിക്കുകയും ക്ലബിൽ കാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന യുവാവിനെ ആക്രമിക്കുകയും ചെയ്തു. അക്രമത്തിൽ ഓട്ടോ ഡ്രൈവർ നിഖിലിന് പരിക്കേറ്റു. ഇയാൾ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമത്തിന് പിന്നിൽ RSS ആണെന്ന CPM ആരോപിച്ചു. വെങ്ങരയിലെ വിവിധ പ്രദേശങ്ങളിൽ CPM സ്ഥാപിച്ച കൊടിമരവും കൊടിയും ഫ്ലക്സ് ബോർഡുകളും കഴിഞ്ഞ ദിവസം നശിപ്പിച്ചിരുന്നു. ഇതിന് ഒരു ദിവസം മുൻപ് BJPയുടെയും BMSന്റെയും കൊടിമരങ്ങളും തോരണങ്ങളും നശിപ്പിച്ചിരുന്നു. BJP ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം വെങ്ങരയിൽ പ്രകടനവും നടത്തിയിരുന്നു. സംഭവമറിഞ്ഞ് തളിപ്പറമ്പ് DYSP P വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. മാടായി ജനതാ ക്ലബിന് നേരെ നടന്ന അക്രമത്തിൽ CPM മാടായി ഏരിയ സെക്രട്ടറി K പത്മനാഭൻ, PP ദാമോദരൻ, V വിനോദ്, P ജനാർദ്ദനൻ, വരുൺ ബാലകൃഷ്ണൻ എന്നിവർ പ്രതിഷേധിച്ചു. വടിപാടുകളുമായി അക്രമി സംഘത്തെ കണ്ട്
കുട്ടികൾ ഓടി രക്ഷപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് ജീവൻ തന്നെ കിട്ടിയത്. ഈ വന്ന ക്രിമിനലുകളെ യഥാർത്ഥത്തിൽ അഭിമാനകരമായ നിലയിൽ ഞങ്ങളുടെ സ്ത്രീ സഖാക്കൾ ആണ് ചെറുത്തു നിന്നത്. അതോടുകൂടി ഒരു നാടൊന്നാകെ ആർ എസ് എസിനെതിരായി പ്രതിരോധിക്കുന്ന അവസ്ഥാവിശേഷമാണ് ഇന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് മാടായിൽ ഉണ്ടായത്. പ്രകടനം നടത്തി വന്നിട്ടുള്ള ആർ എസ് എസുകാർ പോലീസ് അകമ്പടിയോടുകൂടി തന്നെ ഒരു ഓഫീസ് ആക്രമിക്കുന്ന ലജ്ജാകരമായിട്ടുള്ള അവസ്ഥാവിശേഷം ഉണ്ടായിരിക്കുന്നു. ഇത് ഗവൺമെന്റും പോലീസ് വകുപ്പും ഗൗരവത്തോടെ കാണും എന്ന് ഞങ്ങൾ കരുതുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കവായിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളിൽ തകർക്കപ്പെട്ട വീടുകളും പ്രദേശവും കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. ഡിസിസി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയും യുഡിഎഫ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ എ ഡി മുസ്തഫയും അടങ്ങിയ കോൺഗ്രസ് നേതാക്കളാണ് കവായിലെത്തിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ എത്തിയ നേതാക്കൾ കവായിലെ അക്രമത്തിനിരയായ വീടുകളും വാഹനങ്ങളുമെല്ലാം സന്ദർശിച്ചു. അക്രമത്തിന് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനോ ഒരു ജനാധിപത്യ മര്യാദകളോ ഒന്നും പാലിക്കാതെ ഈ ക്രൂരമായ അക്രമം നടത്തിയ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഇവിടെ സമാധാനമുണ്ടാക്കണമെന്ന് ഉത്തരവാദപ്പെട്ട ഭരണകക്ഷിയുടെ ആളുകൾ തന്നെയാണ് ഈ അടിഞ്ഞാട്ടം നടത്തുന്നത് എന്നുള്ളത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി, യു ഡി എഫ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ എ ഡി മുസ്തഫ, കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എം നാരായണൻകുട്ടി, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ ജയരാജ്, റഷീദ് കവായി, കെ ടി സഹദുള്ള എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനു സമീപം രാജസ്ഥാൻ സ്വദേശികളിൽ നിന്നും 500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കണ്ണപുരം എസ് ഐ ടി വി ധനഞ്ജയദാസിന്റെ നേതൃത്വത്തിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കണ്ണപുരത്ത് പാൻപരാഗുവേട്ട. കണ്ണപുരം പോലീസ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിൽ 500 പാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. രാജസ്ഥാൻ സ്വദേശികളായ സുൽത്താൻ സിംഗ്, സോനു രംഗിത് എന്നിവരെയാണ് പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിൽപ്പന നടത്താനാണ് പാൻപരാഗ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത് എന്ന് പോലീസ് പറഞ്ഞു. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇത്തരത്തില് പാൻമസാല വ്യാപാരം ചെറിയ തോതിൽ നടക്കുന്നുണ്ടല്ലോ വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഈ വിശദമായ പരിശോധന നടത്തിയിൽ ബാഗില് നിറച്ച രീതിയിൽ ഏതാണ്ട് 500 പാക്കറ്റ് പാൻമസാലയായിട്ട് പോകുന്ന രാജസ്ഥാൻ സ്വദേശികളെ വൈകിട്ട് പിടികൂടിയതാണ്. വിശദമായ പരിശോധന നടത്തിയപ്പം ബാഗിൽ കുറേയേറെ പാക്കറ്റുകളുണ്ട്. അവരെ ഇവിടെ പണി ചെയ്ത് വരുന്ന ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ഇനി അന്യസംസ്ഥാന തൊഴിലാളികൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ റെയ്ഡ് നടത്തുന്നതിനാണ് നമ്മൾ തീരുമാനം. പന്മസാലയുടെ കൂടുതൽ മറ്റേ നാട്ടുകാർക്ക് പോലും സപ്ലൈ ചെയ്യുന്ന ഇത്തരക്കാരാണോ എന്നുള്ള സംശയവും കൂടെ നമുക്കുണ്ട്. മാർബിൾ തൊഴിലാളികളാണ് പിടിയിലായ യുവാക്കൾ. കണ്ണപുരം മേഖലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വ്യാപകമാണ്. 5 രൂപയുടെ സാധനങ്ങൾ 50 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഉദ്ഘാടനം ചെയ്ത് വർഷമൊന്ന് കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെന്ന് ആക്ഷേപം. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിനാണ് ഈ ദുർഗതി. 2017 ജനുവരി 2 മുഖ്യമന്ത്രി പിണറായി വിജയൻ മാതമംഗലത്ത് നിർമ്മിച്ച പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതാണ്. മാതമംഗലം ടൌണിന്റെ ഗതാഗത യാത്രാ സൌകര്യങ്ങൾക്ക് ഏറെ ഗുണകരമായ രീതിയിലാണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുള്ളത്. അംഗപരിമിതർക്കായുള്ള ശൌചാലയം, യാത്രക്കാർക്കുള്ള വിശ്രമസ്ഥലം എന്നീ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ. പണി മുഴുവനും പൂർത്തിയായ ബസ് സ്റ്റാൻഡ് അടങ്ങുന്ന 65 സെന്റ് സ്ഥലം പഞ്ചായത്തിന് കൈമാറിക്കഴിഞ്ഞതാണ്. ബസ് സ്റ്റാൻഡിനും ചുറ്റിലുമായി 2.5 ഏക്കർ ഭൂമിയിൽ 3 നിലകളിലായി സ്വകാര്യ സംരംഭകരുടെ ഷോപ്പിംഗ് സമുച്ചയവും ഉണ്ട്. പക്ഷേ ഇതൊക്കെയായിട്ടും പ്രവർത്തനങ്ങൾ മുഴുവനും പൂർത്തിയായിട്ടും ഒരു ബസ് പോലും ഇതിനുള്ളിൽ ഇതുവരെയും കയറിയിട്ടില്ല. MSF സംസ്ഥാന കലാവേദി കൺവീനർ ഫായിസ് കവായിക്കെതിരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് മസ്ഹബ് കീഴരിയൂർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മഹോത്സവം സ്വാഗത സംഘം കൺവീനറും MSF സംസ്ഥാന കലാവേദി കൺവീനറുമായ ഫായിസ് കവായിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂരിൽ പ്രതിഷേധ യോഗം നടന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യോഗം MSF സംസ്ഥാന പ്രസിഡന്റ് മസ്ഹബ് കീഴരിയൂർ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. നമുക്കറിയാം MSF-നെ കാസർഗോഡ് ജില്ലയിൽ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലൊക്കെ MSF-ന്റെ ശബ്ദമായി MSF-കാർക്ക് ഒപ്പം നിന്ന
MSF പ്രസിഡന്റ് ആബിദ് ആറങ്ങാടി, MTP ഖരീം, ആഷിൻ ബംറാണി, സെയ്ദ് വലിയപറമ്പ്, ഷഹീർ ഇക്ബാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. DYFI വെള്ളൂർ സെൻട്രൽ മേഖലാ കമ്മിറ്റിയുടെ നാടകോത്സവം നാടകം 2017 തുടക്കമായി. വെള്ളൂർ സെൻട്രൽ ആർട്സ് നാടകപുരയിൽ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ബിജു കണ്ടക്കായ് ഉദ്ഘാടനം ചെയ്തു. ദ്രഗത സാംസ്കാരിക മേഖലയിലും കായിക മേഖലയിലും കലാമേഖലയിലുമെല്ലാം DYFI സംഘടിപ്പിക്കുന്ന വൈവിധ്യങ്ങളാർന്ന പരിപാടികൾ എതിരാളികൾ പോലും മുക്തകണ്ഠം പ്രശംസിക്കാറുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. പക്ഷേ ഈ പരിപാടി കുറച്ചുകൂടി വ്യത്യസ്തമാവുകയാണ്, ഔന്നത്യത്തിൽ നിൽക്കുകയാണ്. നാടകഭാഷകൻ പറഞ്ഞതുപോലെ, സ്വാഗതഭാഷകൻ പറഞ്ഞതുപോലെ, അമേച്വർ നാടകങ്ങൾക്കായുള്ള ഒരു ഉത്സവം, നാടകോത്സവം എന്നത് ഒരുപക്ഷെ കേരളത്തിൽ വിരലിലെണ്ണാവുന്ന കേന്ദ്രങ്ങളിൽ മാത്രം നടക്കുന്നതായി. ശ്രദ്ധേയങ്ങളായ 4 അമേച്വർ നാടകങ്ങളും ഒരു പ്രൊഫഷണൽ നാടകവുമാണ് നാടകത്തിൽ അരങ്ങിലെത്തുക. മാർത്താണ്ഡന്റെ സ്വപ്നങ്ങൾ, 100%, സിന്ദാബാദ്, മരക്കാപ്പിലെ തെയ്യങ്ങൾ, മരണമാച്ച്, ലക്ഷ്മി അഥവാ അരങ്ങിലെ അനാർക്കലി തുടങ്ങിയ നാടകങ്ങൾ നാടകത്തിൽ അരങ്ങേറും. ഇ ഭാസ്കരൻ അധ്യക്ഷനായ ഉദ്ഘാടന സമ്മേളനത്തിൽ PV പ്രസാദ്, AV രഞ്ജിത്, N അബ്ദുൾ സലാം, മിഥുൻ എ തുടങ്ങിയവർ സംസാരിച്ചു. യാത്രാമധ്യേ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമം, നിരപരാധിക്കുമേൽ കുറ്റം മനഃപൂർവ്വം ചുമത്തിയെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത്. കരുവള്ളൂർ പെരളം സ്വദേശി ഷാനവാസിന്റെ ബന്ധുക്കളാണ് മാധ്യമസമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. നമുക്ക് ഈ അന്വേഷണം ചന്ദേരി സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടുന്നില്ല യാതൊരു ഉറപ്പുമില്ല. കാരണം അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ ആ ഡോക്ടർ നമ്പർ കൊടുക്കുന്ന ടൈമിൽ തന്നെ അവർ വിളിച്ചിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പം ഈ നിരപരാധിനെ ശിക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ആ ടൈമിൽ പോലും നമുക്ക് നീതി കിട്ടാത്ത സമയത്ത് ഇനി നമുക്ക് ഒരിക്കലും അവിടുന്ന് നീതി കിട്ടൂല. അതുകൊണ്ട് തന്നെ ഉന്നതതല കരുവള്ളൂർ പെരളം സ്വദേശി ഷാനവാസിനെയാണ് ചന്ദേര SI കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് ഭീഷണി മുഴക്കി കുറ്റം സമ്മതിപ്പിച്ചതെന്ന് ബന്ധുക്കൾ മാധ്യമസമ്മേളനത്തിൽ ആരോപിച്ചു. എന്നാൽ കൃത്യം നടക്കുന്ന സമയത്ത് ഷാനവാസ് പരിയാരം ദന്തൽ കോളേജിൽ റൂട്ട് കനാൽ ചികിത്സയിലായിരുന്നു അത്രേ. CCTV ദൃശ്യം പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാവുന്നതാണ്. താൻ ചികിത്സയിലായിരുന്നുവെന്ന് പറഞ്ഞ ഷാനവാസിനെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചിരുന്നു. കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഷാനവാസിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പല തന്ത്രങ്ങളും എടുത്തു. ഇതൊരു വാഹനാപകടം മാത്രമാണ്, അതിനാൽ ആ യുവതിക്ക് ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ നീ വിചാരിക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ കാസർഗോഡ് രാത്രി കൊണ്ടുപോയി തല്ലി കെട്ടിത്തൂക്കും എന്ന് പറഞ്ഞുവെന്നും ബന്ധുക്കൾ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ പരാതിക്കാരി ഷാനവാസിനെയോ വാഹനത്തിന്റെ നമ്പറോ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി. നിരപരാധിയെ ഭീഷണിപ്പെടുത്തി കേസിൽ പ്രതി ചേർത്ത ചന്ദേര SIക്കെതിരെ ഉന്നത റാങ്കിൽ കേസെടുത്ത് തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സഹോദരി റുബീന മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ്. മാധ്യമസമ്മേളനത്തിൽ അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനീഷ് സ്വാമിമുക്ക്, ഷാനവാസിന്റെ പിതാവ് ഷാഹുൽ ഹമീദ്, ഉമ്മ ബി ഫാത്തിമ, സഹോദരിമാരായ റുബീന, മുബീന എന്നിവർ സംബന്ധിച്ചു. വാഹനമിടിച്ചു പരിക്കേറ്റ തെരുവുനായക്ക് ഓണക്കുന്ന് നിവാസികളുടെ സ്നേഹപരിചരണം. പരിക്കേറ്റ് തല ഉയർത്താൻ പോലുമാകാത്ത നായയാണ് ഓണക്കുന്നിലെ കടയുടമകൾ പരിചരിക്കുന്നത്. ഒരു വയസ്സോളം വരുന്ന കറുത്ത ഈ തെരുവുനായ ഓണക്കുന്നിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഓണക്കുന്നിലെ ഓണക്കുന്ന് തട്ടുകട, നിഖിൽ ബേക്കറി, രാമാസ് ടെക്സ്റ്റൈൽസ് എന്നീ കടയുടമകൾ ഈ നായയ്ക്ക് സ്ഥിരമായി ഭക്ഷണവും നൽകിയിരുന്നു. ഒരാഴ്ച മുൻപാണ് വാഹനമിടിച്ച് ഓണക്കുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനരികെ കടയുടമകൾ ഈ നായയെ കണ്ടെത്തിയത്. ഇവർ ഇതിനെ എടുത്തുകൊണ്ടുവന്ന് തങ്ങളുടെ കടയ്ക്കരികിൽ പായ വിരിച്ച് കിടത്തി ശുശ്രൂഷിക്കുകയായിരുന്നു. പാലും മറ്റ് ബേക്കറി സാധനങ്ങളും നൽകി ഇതിന്റെ ജീവൻ നിലനിർത്തുകയായിരുന്നു. ഒപ്പം വെറ്റിനറി ഡോക്ടറെ വരുത്തി വേദനയ്ക്ക് ഇഞ്ചക്ഷനും നൽകി. ഗുളിക അരച്ച് പാലിൽ കലർത്തിയാണ് നൽകിയിരുന്നത്. അപ്പോൾ അന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കാക്കെന്തോ നല്ലൊരു അടി പറ്റി അത് ബോധം ഇല്ലാതെ സൈഡിലേക്ക് വലിച്ചു. അപ്പോൾ ആ ഡോക്ടറെ വന്നു, കുറച്ച് ആൾക്കാർ അന്ന് ഡോക്ടറെ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനി ഇത് കഴിക്കില്ല എന്നുള്ള ജോലി അല്ലേ, ആ ഒരു അവസ്ഥയിലാണ്. അതിനുശേഷം കുറച്ച് ആൾക്കാർ വരുന്നവരെ ഇതിൻ്റെ ദയനീയത കണ്ടുകൊണ്ട് അതിന് വെള്ളവും ഇതുമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കും. ഇവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളികയും മേടിച്ച് വേദനേൻ്റെ ഗുളിക മേടിച്ചിട്ട് നമ്മൾ കേക്കിലെല്ലാം ഇട്ടിട്ട് കൊടുക്കും. ഇപ്പോൾ നായയ്ക്ക് തല ഉയർത്താമെന്നായിട്ടുണ്ട്. ജന്മന അംഗവൈകല്യമുണ്ട് ഈ നായയ്ക്ക്. സ്ഥിരമായി പരിചരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുണിയനിലെ രാമചന്ദ്രൻ മാസ്റ്റർ എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാൻ തയ്യാറാണെന്ന് കടയുടമസ്ഥരോട് പറഞ്ഞു. കണ്ടോന്താർ ചെങ്ങളം റോഡിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നു. നിരവധി കുടുംബങ്ങളാണ് ഇതിനെ ആശ്രയിക്കുന്നത്.
ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളമാണ് റോഡിലൂടെ പരന്നൊഴുകി പാഴാവുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയാൽ ഇതുവഴി നടക്കാനും പറ്റില്ല. 3 ദിവസമായി പൊട്ടിയ പൈപ്പിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകാൻ തുടങ്ങിയിട്ട് അധികൃതർ ഇനിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണിത്. ഇത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഒഴുകി റോഡിൽ മഴവെള്ളം വന്ന പോലെ അങ്ങത്തോളം ഒഴുകി ആ തോടിലെ പോയിട്ട് റോഡുമ്മിൽ അവിടെ എത്തും വെള്ളം. ഇതിലെ വഴി പോകാനാവില്ല. കുട്ടികൾക്ക് പോകാനും കഴിയില്ല, വരാനും കഴിയില്ല. വലിയവർക്കായാലും വിഷമമാണ്. ഇടയ്ക്ക് പൊട്ടിക്കഴിഞ്ഞ് ഇത് ഓഫാക്കി കഴിഞ്ഞാൽ വീടുകളിൽ വെള്ളം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ കഷ്ടം. എല്ലാവരും ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. കിണർ കുറവാണ്, കുറച്ച് ആൾക്കാർക്കേ കിണറുള്ളൂ. വെള്ളം ഇല്ലതുകൊണ്ട് ഉപകാരമാണ്, പക്ഷേ ഇത് പൊട്ടുന്നതുകൊണ്ട് ഉപദ്രവമാണെന്ന് തന്നെയാണ്. കുടിവെള്ളക്ഷാമം കൊണ്ട് വിഷമിക്കുന്നവരാണ് ഈ പ്രദേശത്തുകാർ. കിണറുകളും വളരെ കുറവാണിവിടെ. ജലക്ഷാമം തുടങ്ങാറാവുമ്പോൾ വെള്ളം പാഴാവുന്നത് കണ്ടു നിൽക്കേണ്ടി വരികയാണ് ഇവർക്ക്. ഓർമ്മകളുടെ സുഗന്ധമാണ് ഓരോ പിരിങ്കളിയാട്ടങ്ങൾക്കും. തായ്നേരി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മറ്റൊരു പിരിങ്കളിയാട്ടത്തിന് അരങ്ങുണരുമ്പോൾ കഴിഞ്ഞ കളിയാട്ടത്തിന്റെ മധുരസ്മരണയിലാണ് കൊയ്യൻ പാറുവമ്മ എന്ന 83-കാരി. പുതുതലമുറയ്ക്കൊപ്പം കളിയാട്ട മുന്നൊരുക്കങ്ങളിൽ സജീവമാണ് ഈ മുത്തശ്ശി. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്ന അനുഭവ സമ്പത്താണ് പെരുങ്കളിയാട്ടങ്ങളുടെ ഊർജം. കഴിഞ്ഞകാല അനുഭവങ്ങൾ വാമൊഴിയായി പുതുതലമുറയിലേക്ക് പകരുമ്പോൾ കാഴ്ചയിൽ എന്ന പോലെ അത് അനുഭവവേദ്യമാകുന്നു. ഇത്തരത്തിൽ തലമുറകളുടെയും പോയ കാലത്തിൻ്റെ മധുരമുള്ള ഓർമ്മകളുടെയും സംഗമഭൂമിയാണ് ഓരോ പെരുങ്കളിയാട്ടവും. മറ്റൊരു പെരുങ്കളിയാട്ടത്തിനു കൂടി തായ്നേരി മുച്ചിലോട്ട് ഒരുങ്ങുമ്പോൾ മുന്നൊരുക്കങ്ങളിൽ സജീവമാകുകയാണ് 83-കാരിയായ കുയ്യൻ പാറുവമ്മ. പ്രായത്തെപ്പോലും പാറുവമ്മ തോൽപ്പിക്കുന്നത് തൻ്റെ കഴിഞ്ഞകാല പെരുങ്കളിയാട്ടത്തിൻ്റെ ഓർമ്മകൾ കൊണ്ടാണ്. ഉച്ചക്ക് 4 മണിക്ക് തോറ്റം നോക്കും, പിന്നെ അങ്ങോട്ട് ദൈവം വെള്ളാട്ടം, ദൈവത്തിൻ്റെ വെള്ളാട്ടം, പിന്നെ അച്ഛന്മാരെ ചോറ്, അത് കഴിഞ്ഞ ബാല്യക്കാർക്ക് പെണ്ണുങ്ങൾക്കും ചോറ്. തൻ്റെ ഓർമ്മയിൽ ഇത് 5-ാമത്തെ പെരുങ്കളിയാട്ടമാണ് ഈ മുത്തശ്ശിക്ക്. നന്നേ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ പെരുങ്കളിയാട്ടം കണ്ടത് ഈ പ്രായത്തിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെ ഓർത്തെടുക്കുന്നുണ്ട് ഈ മുത്തശ്ശി. ഇന്നത്തെ പോലെ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് നാട്ടുകൂട്ടായ്മയുടെയും മനുഷ്യാധ്വാനത്തിൻ്റെയും വിജയമായിരുന്നു പെരുങ്കളിയാട്ടമെന്നും പന്തലും മറ്റും നിർമ്മിക്കാനാവശ്യമായ ഓലകളുൾപ്പെടെ കാതങ്ങൾ താണ്ടി കൊണ്ടുവന്ന കഥയുമൊക്കെ പാറുവമ്മ ഓർമ്മിച്ചെടുത്തു പറയുന്നു. കളിയാട്ടത്തിൻ്റെ മുന്നൊരുക്കം തകൃതിയാകുമ്പോൾ യുവതലമുറയ്ക്കൊപ്പം അതേ ആവേശത്തോടെ, ഒരുപക്ഷെ അതിലേറെ ആവേശത്തോടെ അവരിൽ ഒരാളാവുകയാണ് ഈ മുത്തശ്ശി. ക്യാമറമാൻ സുമേഷിനൊപ്പം അശ്വിൻ ശ്രീധരൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഇനി ക്രിസ്മസ് മധുരം കാണാം. പുതുവത്സരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ന്യൂഇയർ വിപണി സജീവമായി. ആഘോഷത്തിന് മാറ്റുകൂട്ടി കേക്ക് വിപണിയും ആവേശത്തിലാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനെ പരിചയപ്പെടാമെന്നും ഡിസംബർ ആഘോഷങ്ങളുടെ കാലമാണ്. ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നത് കേക്ക്, വൈൻ തുടങ്ങിയ ഇനങ്ങളോടെയാണ്. ജി എസ് ടിയും വിലക്കയറ്റവുമൊക്കെയായി ജനങ്ങൾക്ക് ചെറിയ തോതിൽ തലവേദനയുണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ മികച്ച വിൽപ്പന തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. സമീപകാലത്ത് ആസ്വാദകരെ ഏറെ ആകർഷിച്ച കേക്കുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും ബേക്കറിയെ തന്നെയാണ് കേക്കിനായി അധിക പേരും ആശ്രയിക്കുന്നത്. ചോക്ലേറ്റ് പൊടി, വിപ്പ് ക്രീം, കാഡ്ചെറി എന്നിവയാണ് ബ്ലാക്ക് ഫോറസ്റ്റിലെ പ്രധാന ചേരുവകൾ. വൈറ്റ് ക്രീമിലും ചോക്ലേറ്റ് ക്രീമിലും വിവിധ ലെയറുകളിലായി മിക്സ് ചെയ്താണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ നിർമ്മാണ രീതി. ഒടുവിൽ അരികുകളിലായി ചോക്ലേറ്റ് പൗഡർ കോട്ട് ചെയ്തെടുക്കുന്നു. മുകളിൽ വൈറ്റ് ക്രീമും ചോക്ലേറ്റ് പൗഡറും ചേർത്ത് അലങ്കരിക്കുന്നു. ഇതിന് മുകളിൽ മുറിച്ചെടുത്ത ചെറുപഴം കൂടി ചേരുന്നതോടെ കേക്ക് പൂർണ്ണമാകും. വൈറ്റ് ക്രീമിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഉൾപ്പെടെ മനംമയക്കുന്ന സ്വാദാണ് ബ്ലാക്ക് ഫോറസ്റ്റിന്. രുചി വൈവിധ്യങ്ങളിലെ പുതുസാന്നിധ്യമായ ബൂസ്റ്റ് കേക്കിനെ പരിചയപ്പെടാം നാളെ. Now bring us a figgy pudding.
മലയോര വാർത്തകളിലേക്ക്. കശുമാവ് പൂത്തു. പ്രതീക്ഷയോടെ മലയോരത്തെ കർഷകർ. ഇപ്പോൾ തണുത്ത കാലാവസ്ഥയാണെങ്കിലും വേനൽക്കാലം ചതിക്കുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവെക്കുന്നു. ഒരു കാലത്ത് കശുവണ്ടിയുടെ നാടായിരുന്നു മലയോരം. നാണ്യവിളകളുടെ കടന്നുകയറ്റം കശുമാവിന്റെ കടക്കൽ കത്തിവച്ചു. അതോടെ കശുവണ്ടി എന്നത് ആളുകളിൽ കൗതുക വസ്തുവായി മാറി. എന്നാൽ നാണ്യവിളകളുടെ വിലയിടിവ് ചിലരിൽ മാറ്റങ്ങളുണ്ടാക്കി. ഉൽപാദന ചെലവ് ഒട്ടുമില്ലാത്ത കശുവണ്ടി കൃഷി ചെയ്യാൻ പലരും തയ്യാറായി. ഒരു പ്രത്യേക സീസണിൽ മാത്രമേ വിളവ് ലഭിക്കുകയുള്ളൂ എങ്കിലും നല്ല വില ലഭിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം കിലോയ്ക്ക് 150 രൂപ വരെ ലഭിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ വില എന്താവുമെന്ന ആശങ്ക എല്ലാ കർഷകർക്കുമുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരി ഇപ്പോഴത്തെ തണുപ്പ് കർഷകർക്ക് ആശ്വാസമുണ്ടെങ്കിലും ഇനി വരുന്ന വരാഴ്ച എന്താവുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ചെറുപുഴ പഞ്ചായത്ത് പട്ടികവർഗ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് 2017-18 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കൊച്ചുറാണി ജോർജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോൺസൺ അധ്യക്ഷയായി. സെക്രട്ടറി ഒ എം ജോർജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡെന്നി കാവാലം, പഞ്ചായത്ത് അംഗങ്ങളായ മനോജ് വടക്കിൽ, ലാലി തോമസ്, വി രാജൻ, വിജേഷ് പള്ളിക്കര തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2017-18 വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പട്ടികവർഗ കോളനികളിൽ ബോധവൽക്കരണ പരിപാടി വിമുക്തി കോളനി ഉത്സവം 2018 ജനുവരി 2 ചെറുപുഴയിലെ പഞ്ചായത്തിലെ കാനംവയൽ പട്ടികവർഗ കോളനിയിൽ വച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മദ്യം, മയക്കുമരുന്ന്, അന്ധവിശ്വാസം, അനാചാരങ്ങൾ, മറ്റ് സാമൂഹ്യ തിന്മകൾ എന്നിവയ്ക്കെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. അതിനായി പാവനാടകം, തെരുവുനാടകം, ബോധവൽക്കരണ ക്ലാസ്, മാജിക് ഷോ തുടങ്ങിയ കലാപരിപാടികളിലൂടെ ജനവിഭാഗത്തിന്റെ കൂട്ടായ്മയിൽ സാമൂഹ്യ തിന്മകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്നതാണ് വിമുക്തി കോളനി ഉത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2018 ജനുവരി 2 4 മണിക്ക് കാനംവയൽ പട്ടികവർഗ കോളനിയിൽ പരിപാടിയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ നിർവഹിക്കും. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ അധ്യക്ഷനാകും. പ്രശസ്ത സിനിമാ താരം അനൂപ് ചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയാവും. പ്രശസ്ത സാഹിത്യകാരൻ ജിനേഷ് കുമാർ എരമ രചിച്ച് കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പാവനാടകം, സ്നേഹപൂർവം അമ്മ, എക്സൈസ് വകുപ്പ് കണ്ണൂർ അവതരിപ്പിക്കുന്ന തെരുവുനാടകം, ബോധവൽക്കരണ ക്ലാസ് എന്നിവയും കാനംവയൽ കോളനി നിവാസികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കും. ജനുവരി 2 വൈകുന്നേരം 4 മണിക്ക് തന്നെ തിരുമേനി പ്രദേശത്തെ മുഴുവൻ കോളനി നിവാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിമുക്തി കോളനി ഉത്സവം നടത്തും. MLA സി കൃഷ്ണൻ വിമുക്തി കോളനി ഉത്സവം ഉദ്ഘാടനം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് തദ്ദേശവാസികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാധ്യമസമ്മേളനത്തിൽ സി സത്യപാലൻ, കൊച്ചുറാണി ജോർജ്, ജാൻസി ജോൺസൺ, MTP നൂറുദ്ദീൻ, ഡെന്നി കാവാലം, മനോജ് വടക്കേക്കൽ, ലാലി തോമസ്, ഊരുമൂപ്പന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. ഇബ്രാഹിം വെങ്കരയ്ക്ക് ജന്മനാടിന്റെ ആദരം. മാടായി ബാങ്ക് ഹാളിൽ കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പുരസ്കാരങ്ങൾ നേടിയ വെങ്ങരയുടെ അഭിമാനിയാണ്. പ്രധാനമായിട്ടുള്ള മതത്തിന്റെ വല്ലാത്ത ഒരു ഞെരുക്കലുകൾ, അതിനെതിരായിട്ട് വാസ്തവത്തിൽ അദ്ദേഹം വലിയ ശക്തമായിട്ട് തന്നെ തന്റെ നാടകങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും അദ്ദേഹം പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. 14 വർഷം അലഞ്ഞു നടന്ന് തിരിച്ചെത്തി ആദ്യമായിട്ട് സ്വന്തമായിട്ട് നാടകം അവതരിപ്പിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് കിട്ടിയത് വലിയ ക്രീഡനാത്മകമായിട്ടുള്ള അനുഭവങ്ങളാണ് എന്ന് ഞാൻ വായിക്കട്ടെ. 14 വർഷത്തിന് ശേഷവും ഈ നാട് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞപോലെ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നാടാണ്. ധാരാളം മലയാള നാടകവേദിക്ക് ഇബ്രാഹിം വെങ്ങര നൽകിയ സംഭാവന വിലപ്പെട്ടതാണ്. മാടായി വെങ്ങര സ്വദേശിയായ ഇബ്രാഹിം വെങ്ങര നാടകമെന്ന കല ജനകീയമാക്കാൻ വഹിച്ച പങ്ക് മഹത്തരമാണ്. പ്രൊഫഷണൽ നാടകരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇബ്രാഹിം വെങ്ങരയെ അഭിനന്ദിക്കുന്ന ചടങ്ങിൽ 100 കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. ഡോക്ടർ ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. TV രാജേഷ് MLA, പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, യഹ്യ തളങ്കര തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കി രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രത്തിൽ അടക്കാത്തൂൺ നിർമ്മാണം. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ക്ഷേത്രത്തൂണും മറ്റും കാർഷിക വിഭവങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നത്.
ഉത്തര കേരളത്തിൽ ഇത് കളിയാട്ടക്കാലമാണ്. തെയ്യങ്ങൾ ഉറഞ്ഞുതുള്ളാത്ത ഒരു ഗ്രാമവും വടക്കേ മലബാറിൽ ഉണ്ടാകില്ല. തുലാപ്പത്ത് കഴിഞ്ഞാൽ പിന്നെ കാവുകളും ക്ഷേത്രങ്ങളും തെയ്യക്കോലങ്ങളുടെ ആവേശത്തിലായിരിക്കും. തെയ്യക്കോലങ്ങൾക്കൊപ്പം തന്നെ കാഴ്ചക്കാരിൽ ആവേശം പകരുന്ന തരത്തിലുള്ള അലങ്കാരങ്ങളാലും ക്ഷേത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ഏഴിമലയുടെ താഴ്വരയിൽ രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രത്തിൽ തെയ്യക്കോലങ്ങൾക്കൊപ്പം ക്ഷേത്രത്തിലെ അടക്കാത്തൂൺ ഒരിക്കലും കൗതുക കാഴ്ചയാണ്. കാർഷിക വിഭവങ്ങൾ കൊണ്ടാണ് അലങ്കരിക്കപ്പെടുന്നത്. ഗ്രാമത്തിൽ നിന്നും ശേഖരിക്കുന്ന 20,000 അടക്ക കൊണ്ട് ക്ഷേത്രത്തിന്റെ തൂണുകൾ അലങ്കരിക്കുന്നത്. കാർഷിക സംസ്കൃതിയുടെ ബാക്കിപത്രമായ ഇത്തരം അലങ്കാരങ്ങൾ അതീവ സൂക്ഷ്മതയോടെയാണ് ഒരുക്കുന്നത്. അടക്കയോടൊപ്പം ചക്ക, മാങ്ങ, തേങ്ങ, മാതളം, പഴക്കുലകൾ എന്നിവയും ഉപയോഗിക്കുന്നു. മൺമറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതിയുടെ സ്മരണയാണ് ഈ അലങ്കാരങ്ങളിലൂടെ പുതുതലമുറക്ക് കൈമാറുന്നത്. താവൂരിയാട്ട് ക്ഷേത്രോത്സവ ചടങ്ങുകളും വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. ആയോധനകലയായ കളരി സമ്പ്രദായം പൈതൃകമായിരുന്ന ഗതകാല സ്മരണയിലാണ് ഉത്സവത്തിന്റെ തുടക്കം. മൂഷിക രാജാക്കന്മാരുടെ പടയാളികൾ നടത്തിവന്നിരുന്ന കളരിപ്പൊയ്ത്തും ക്ഷേത്രോത്സവത്തിന് മുമ്പ് നടത്തി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇ ഹെൽത്ത് കേരള ആധാർ രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി. വിളയാങ്കോട് എൽ പി സ്കൂളിൽ ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ നേരത്തെ തന്നെ സർക്കാർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ കൂടി അത്തരമൊരു പദ്ധതിക്ക് കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ ഡോക്ടർ എം കെ വിനോദ്, ടി വി അജിത, കെ മോഹനൻ, ടി വി സുധാകരൻ, പി വി സരള, അഡ്വക്കേറ്റ് ബി അബ്ദുള്ള, മുരളീകൃഷ്ണൻ, എം രവീന്ദ്രൻ, എൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള പൂരക്കളി അക്കാദമി കരിവള്ളൂർ റേവൺ ക്ലബ് ഓഡിറ്റോറിയത്തിൽ പൂരക്കളി മഹോത്സവം സംഘടിപ്പിക്കുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 അനുഷ്ഠാനങ്ങളും നാടൻ കലകളും എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാർ നടക്കും. ഡോക്ടർ രാഘവൻ പയ്യനാട് വിഷയാവതരണം നടത്തും. വൈകിട്ട് 4:30 പൂരക്കളി മഹോത്സവം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ അധ്യക്ഷനാവും. വിവിധ ക്ഷേത്രങ്ങളിലെ പൂരക്കളി ആചാര്യന്മാരായ ടി വി കുഞ്ഞമ്പു, ഒ പി ഗോവിന്ദൻ, വി പി ദാമോദരൻ, കോട്ടമ്പത്ത് ബാലകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. വൈകിട്ട് 5 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പൂരക്കളി മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയ കരിവള്ളൂർ AV സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെയും കൊടക്കാട് പണയക്കാട്ട് ഭഗവതി സംസ്ഥാന പൂരക്കളി സംഘത്തിന്റെയും പൂരക്കളി അരങ്ങേറും. വൈകിട്ട് 6:30 പി രാജേഷ് പണിക്കർ അണ്ടോൾ, പി വി ജനാർദ്ദന പണിക്കർ കൊടക്കാട് എന്നിവർ പങ്കെടുക്കുന്ന മറത്തുകളി നടക്കും. എം രാഘവൻ, മോഹനൻ മേച്ചേരി, സി രാജൻ പണിക്കർ, എം വി അപ്പുക്കുട്ടൻ, പി സി ഗോപിനാഥൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി MSc കൌൺസിലിംഗിൽ 1 റാങ്ക് നേടിയ ഹസീന മുനവീറിനെ ആദരിച്ചു. കല്യാശ്ശേരി മണ്ഡലം പ്രവാസി ലീഗ് സംഘടിപ്പിച്ച പരിപാടി മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി MSc കൌൺസിലിംഗ് പരീക്ഷയിൽ 1 റാങ്ക് നേടിയ ഹസൂറ മുനവീറിന് നാടിന്റെ അഭിനന്ദനം. വിളയാങ്കോട് വിറാസ് കോളേജിൽ നിന്നുമാണ് കോഴ്സ് പൂർത്തിയാക്കിയത്. ചെറുകുന്നുമുട്ടിൽ VV ഹൈറിനിസയുടെയും പരേതനായ CK സയ്യിദ് അലിയുടെയും മകളാണ്. മാട്ടൂലിലെ VV മുനവീറിന്റെ ഭാര്യയാണ്. അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഹസൂറ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിനും വലിയൊരു താങ്ക്സ്. പിന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ പ്രസൻ്റ് ആയിരിക്കും എൻ്റെ ഉപ്പ. ഈ മൊമെന്റിൽ ഞാൻ എൻ്റെ ഉപ്പാനെ ഓർക്കുന്നു. അനുമോദന യോഗത്തിൽ AP ബദറുദ്ദീൻ, TP അബ്ബാസ് ഹാജി, MV നജീബ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് ഫെഡറേഷന്റെ വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. സിനിമാ സീരിയൽ താരം VP രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത് ഇനി തിരിച്ച് അത് ഇനിയുള്ള കാലാകാലങ്ങളിൽ LIC ഗുണഗണങ്ങൾ ആൾക്കാരെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ബോധ്യമില്ല. അന്നൊക്കെ എനിക്ക് വലിയ കഷ്ടമായിരുന്നു. LIC പോളിസി എടുക്കാൻ 5,000 കൂടെയൊക്കെ പോളിസി എടുക്കുന്നു.
അതൊക്കെ ഒരു 100 മാസം അടക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ലീലാകൃഷ്ണൻ, തോമസ് വിജയരാജൻ, കെ പി ശ്രീധരൻ, കെ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് അവാർഡ് പൈതൃക സാംസ്കാരിക വേദി മട്ടന്നൂരിന്. പി കെ ശ്രീമതി എം പി അവാർഡുകൾ വിതരണം ചെയ്തു. ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിട്ട് ഞാൻ വരില്ല എന്ന് പറയുന്നത് എനിക്ക് വലിയ വിഷമമാണ്. ഏതായാലും ഞാൻ അവരോട് കൂടി അവരുടെ ഒരു പെർമിഷൻ, കാരണം ഞാൻ ഇന്ന് എവിടെയും പോകില്ല എന്ന് ഞാൻ അവരോട് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ദിക്കലും ഞാൻ ഇന്ന് എൻ്റെ പൊതുപരിപാടി ഞാൻ ഉണ്ടാവില്ല. ഞാനിന്ന് വയനാട്ടിൽ നിന്ന് രാത്രി 12 മണിയോട് കൂടി എത്തിയത്. ഇന്നും എനിക്ക് അവിടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 25,000 രൂപയും പിന്നെ എന്താ എന്തെങ്കിലും സർട്ടിഫിക്കറ്റും ഒക്കെ ലഭിക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർക്കും അതൊരു പ്രോത്സാഹനമാണ്. അടുത്ത പ്രാവശ്യം നമുക്കും നമ്മുടെ യുവാക്കളുടെ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. ഞങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യും. ഞങ്ങൾ നെഹ്റു യുവകേന്ദ്ര ജില്ലയിലെ മികച്ച യൂത്ത് ക്ലബിന് നൽകുന്ന ജില്ലാ യൂത്ത് അവാർഡ് പൈതൃകം സാംസ്കാരിക വേദി കരസ്ഥമാക്കി. പി കെ ശ്രീമതി ടീച്ചർ അവാർഡ് വിതരണം ചെയ്തു. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് പൈതൃകം സാംസ്കാരിക വേദിയെ അവാർഡിന് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷം നെഹ്റു യുവകൻ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ കണ്ണൂർ ജില്ലയിലെ മികച്ച യൂത്ത് ക്ലബിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ വർഷവും നമുക്ക് കണ്ണൂർ ജില്ലയിലെ മികച്ച യൂത്ത് ക്ലബിലുള്ള നെഹ്റു യുവകേന്ദ്രയുടെ അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നത് സന്തോഷമുണ്ട്. കെ കുഞ്ഞഹമ്മദ്, മുഹമ്മദ് യൂസഫ് ഇ, പി വി പ്രശാന്ത് കുമാർ, വിനോദ് പൊതുവാൾ, പ്രഭാകരൻ, ടി എം അന്നാമ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാരുണ്യത്തിന്റെ കരസ്പർശവുമായി സ്നേഹസംഗമം. ചീമേനി ഹയർ സെക്കൻഡറി സ്കൂളിൽ 1988 SSLC ബാച്ചിന്റെ ഒത്തുചേരൽ ഏറെ ഹൃദ്യമായി. സംഗമത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് പരിസരത്ത് ഘോഷയാത്ര നടത്തി. അഡ്വക്കേറ്റ് കെ വി രമേശൻ അധ്യക്ഷനായ ചടങ്ങിൽ എനിക്കിപ്പോ തോന്നുന്നത് ഞാനത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യാ എന്നൊരു മറുവാക്ക് പോലും അദ്ദേഹത്തോട് പറയാൻ തോന്നാത്തത് എൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കിയാണ്. അത്രയും ഡിവിനിറ്റിയുള്ള ഈശ്വര്യത്വം നിറഞ്ഞ പി കിഷോർ കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡിവൈഎസ്പി കെ വി വേണുഗോപാൽ സ്കൂൾ ഫണ്ട് എം കെ ബാബുരാജിന് കൈമാറി. കാരുണ്യ ഫണ്ട് കൈമാറ്റം കെ ശകുന്തള നിർവഹിച്ചു. ചടങ്ങിൽ നൃത്താധ്യാപകൻ രാധാകൃഷ്ണൻ മാസ്റ്ററെ അനുമോദിച്ചു. പി ബി വിനോദ് കുമാർ, കെ രതീശൻ, ഇ സൗദാമിനി, കെ രാമകൃഷ്ണൻ, കെ സുധാകരൻ, കെ ബാലൻ, കെ വി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യസമരത്തിൽ പയ്യന്നൂരിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. പയ്യന്നൂർ ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികളാണ് രണ്ടാം പുറത്തോളി കാലം മറന്ന നാമം എന്ന ചിത്രം തയ്യാറാക്കിയത്. ഇന്നത്തെ തലമുറ മറക്കുന്ന പയ്യന്നൂരിന്റെ ഭൂതകാലത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് രണ്ടാം പുറത്തോളി കാലം മറന്ന നാമം എന്ന ഹ്രസ്വചിത്രം. ഡോക്യുഫിക്ഷൻ രീതിയിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പയ്യന്നൂർ ചിന്മയ വിദ്യാലയത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ അഭിറാം എ ആണ് ഹ്രസ്വചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്. മനോജ് കെ സേതു ക്യാമറയും പ്രൊഫസർ അലിയാർ ശബ്ദവും നൽകിയ ഡോക്യുമെന്ററിയിൽ വിദ്യാർത്ഥികളും വേഷമിട്ടിട്ടുണ്ട്. മിഥുൻ, രാജീവ്, രാജീവൻ, ഗിരീഷ്, രതീഷ്, ജിജോയ് തുടങ്ങിയവരും മുഖ്യവേഷം കൈകാര്യം ചെയ്തിരിക്കുന്നു. വിദ്യാലയത്തിലെ തന്നെ അധ്യാപികയായ സുഷ വി പി ആണ് ഡോക്യുമെന്ററിക്ക് മേൽനോട്ടം നൽകിയത്. രമാദേവി, സതീശൻ മാടക്കാൽ തുടങ്ങിയ അധ്യാപകരും ഡോക്യുമെന്ററിയുടെ ഭാഗമായിരുന്നു. പയ്യന്നൂർ ടെമ്പിൾ ബ്രദേഴ്സിന്റെ 43rd വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളുടെ December 31 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശിവട്ടക്കോവിൽ നിർവഹിക്കും. പ്രസിഡന്റ് ഇ രാജൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രമുഖർ ആശംസയർപ്പിച്ച് സംസാരിക്കും. ആഘോഷത്തിന്റെ ഭാഗമായി മഹാദേവ ഗ്രാമത്തിലെ പഴയകാല നാടക പ്രവർത്തകരെ അനുമോദിക്കും. ശതാഭിഷിക്തനായ പി എസ് രാമനാഥ അയ്യരെയും ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് നാടകങ്ങൾ നെഞ്ചേറ്റിയ പ്രേക്ഷകർക്കായി ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാടകവും ഒരുക്കുന്നുണ്ട്. കഥാകാരൻ അനശ്വരനായ വി പി മനോഹരന്റെ 10 കഥാപാത്രങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നാടകം അനന്തവൃത്താന്തം ഒരുക്കിയിരിക്കുന്നത്.
വാർഷികാഘോഷ ഭാഗമായ രാത്രി 8 മണിക്ക് നാടകം അരങ്ങിലെത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കരിവള്ളൂർ വാണിയില്ലം ശ്രീ സ്വമേശ്വര ക്ഷേത്രത്തിലെ സമാപന ദിവസമുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് വാണിയില്ലം പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ CPM ലോക്കൽ കമ്മിറ്റിക്ക് നിവേദനം നൽകി. കെ രാജേഷ്, കെ വി രമേശൻ, പി വി ഉത്തമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തുന്ന പടന്ന മുണ്ട്യ ദേവസ്വം കളിയാട്ട മഹോത്സവം 2017 December 31 മുതൽ January 3 വരെ നടക്കും. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കളിയാട്ടത്തിന് മുന്നോടിയായി December 30 ശനിയാഴ്ച ക്ഷേത്രത്തിന്റെ 9 പരിധിയിൽ നിന്നുള്ള കലവറനിറക്കൽ ഘോഷയാത്ര നടക്കും. 31 ഞായറാഴ്ച രാവിലെ ഉദിനൂർ ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും എഴുന്നള്ളിക്കുന്നതോടെ 4 നാൾ നീളുന്ന കളിയാട്ടത്തിന് തുടക്കമാകും. കളിയാട്ട ദിവസങ്ങളിൽ ഐറ്റി ഭഗവതി, വിഷ്ണുമൂർത്തി, അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, അസുരാളൻ, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. January 2 വൈകിട്ട് 7 മണിക്ക് നെയ്കൂട്ടൽ ചടങ്ങ് നടക്കും. തുടർന്ന് പടന്ന വടക്കേപ്പുറം കാഴ്ച കമ്മിറ്റിയുടെ വർണ്ണശബളമായ കാഴ്ചവരവ്. January 3 രാവിലെ 5:30 വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടക്കും. തുടർന്ന് വിവിധ തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തും. 11 മണിക്ക് ഐറ്റി ഭഗവതിയുടെ തിരുമുടി ഉയരുന്നതോടെ കളിയാട്ടത്തിന് സമാപനമാകും. സമാപന ദിവസം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. മാധ്യമസമ്മേളനത്തിൽ ഇ.കെ. കോരൻ, മാമുനി സുരേഷ്, കെ.വി. അമ്പുകുഞ്ഞി, സി.വി. കണ്ണൻ, പി.പി. രവി എന്നിവർ സംബന്ധിച്ചു. മദ്യാസക്തിക്കെതിരെ ബോധവൽക്കരണവുമായി മധ്യവയസ്കന്റെ സൈക്കിൾ സവാരി. ലഹരിക്കടിമപ്പെട്ടവരെ അതിൽ നിന്നും മോചിപ്പിക്കണമെന്ന സന്ദേശവുമായി പാലക്കാട് സ്വദേശി KMH ലക്ഷ്മണനാണ് സൈക്കിളിൽ നാടുചുറ്റുന്നത്. പാലക്കാട് നിന്നും കാസർഗോഡ് വരെയുള്ള യാത്രയ്ക്കിടയിൽ പയ്യന്നൂരിലെത്തിയ ലക്ഷ്മണൻ നേരത്തെ ഇതുപോലെ നടത്തിയ സൈക്കിൾ പര്യടനത്തിന് ഫലം കണ്ടതായി പറയുന്നു. മുൻപ് പാലക്കാട് നിന്ന് പഴനി, ബംഗളൂരു, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും ഇദ്ദേഹം യാത്ര ചെയ്തിരുന്നു. ഉച്ചവിശ്രമവും രാത്രി ഉറക്കവും ക്ഷേത്രങ്ങളിലും യാത്രക്കിടയിൽ പരിചയപ്പെടുന്ന സുഹൃത്തുക്കളുടെ അടുത്തുമായിരിക്കുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപത്തെ പരേതനായ രാഘവ മാരാരുടെ ഭാര്യ തേമനം വീട്ടിൽ കല്യാണി വാരസ്യാർ നിര്യാതയായി. 78 വയസ്സായിരുന്നു. ഗോവിന്ദൻ, മോഹനൻ, രാഘവൻ, രാജൻ, ദാക്ഷായണി, അനിത എന്നിവർ മക്കളാണ്. തിരുമേനിയിലെ കല്ലിപ്പുഴയിൽ ജോസഫ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ അന്നമ്മ, തങ്കച്ചൻ, ജോയി, പുഷ്പ, മിനി, സിജി, സിബി, സജി, സാബു, പരേതയായ വത്സ എന്നിവർ മക്കളാണ്. കക്കറ കായപ്പയിലെ TK കുഞ്ഞപ്പൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കുണ്ടത്തിൽ പാറുവാണ് ഭാര്യ. പവിത്രൻ, ശ്രീജ എന്നിവർ മക്കളാണ്. മാടായി CSI ചർച്ചിന് സമീപത്തെ മിനിയാടൻ സാമുവൽ 85 വയസ്സ് നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30 CSI ചർച്ച് സെമിത്തേരിയിൽ. ഇനി മാറ്റൊലി കാണാം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ അക്രമം വ്യാപകമാകുന്നു. പോലീസിന്റെ ഇടപെടൽ പര്യാപ്തമാണോ? പ്രേക്ഷകർ പ്രതികരിക്കുന്നു. സർവകക്ഷിയോഗം നടന്നതിന് നടന്നു അതിന് ശേഷം മറുഭാഗത്ത് അതിനുശേഷം അതേ സമയത്ത് തന്നെ മറുഭാഗത്ത് അക്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഒരു രാഷ്ട്രീയ കക്ഷിക്കും നല്ലതല്ല. അതിൻ്റെ പോലീസ് ആ അക്രമം നടക്കുന്ന സമയത്തും പോലീസ് നിഷ്ക്രിയരായിരിക്കും നോക്കിയിരിക്കുകയായിരുന്നു. പോലീസിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഒരു ശോചനീയാവസ്ഥ. വീണ്ടും അക്രമം വരും, വീണ്ടും സമാധാന ചർച്ചയുണ്ടാവും, വീണ്ടും അക്രമം വരും, വീണ്ടും സമാധാന ചർച്ചയുണ്ടാവും. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലാതെ വേറെ എന്ത് ഇതാണ് പറയേണ്ടത്? ഏത് രാഷ്ട്രീയക്കാരായാലും നമ്മൾ ആദ്യം മനുഷ്യനായി ജീവിക്കാൻ നോക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, നല്ലവനായി സമൂഹത്തിൽ വളരുക, നമ്മുടെ പിൻഗാമികളെ നല്ല സമാധാനത്തോടുകൂടി നല്ല സ്നേഹത്തോടുകൂടി അവരെ പഠിപ്പിക്കുക. ചർച്ച കഴിഞ്ഞ് തീർന്ന് പുറത്തേക്ക് വന്നത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ 3-4 ആൾക്കാർ ഹോസ്പിറ്റലായ അനുഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് ശരിയായ രീതിയിൽ ഒരു അന്ത്യം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരും അതുപോലെ ഭരണ സംവിധാനവും പോലീസും
വളരെയധികം ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു പ്രവാസി എന്നാലും എനിക്ക് പറയാൻ പറ്റും, കണ്ണൂർ ജില്ലക്കാരനെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ജില്ലക്കാർ, ഇവൻ ബാക്കിയുള്ള ജില്ലക്കാർ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനക്കാർ വരെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേമസാണ്. അവർ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു ചിലപ്പോൾ സമയത്ത് അന്യഗ്രഹ ജീവനെ പോലെയൊക്കെ നോക്കുന്നത് സത്യം. അതാണ് എന്താ പറയുന്നത്, പ്രവാസി എന്ന നിലയിൽ, ഒരു കണ്ണൂർക്കാരൻ എന്ന നിലയിൽ ഞാൻ ഈ പ്രവാസി ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. അറിയിപ്പുകൾ. കുന്നത്ത് നാരായണൻ നാട്ടുവൈദ്യൻ എഴുതിയ ഇലയറിവുകൾ ഭക്ഷണം ഔഷധം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം 31 December ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 PM കാനായി യമുനാ തീരത്ത് വെച്ച് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ നിർവഹിക്കും. കൊറ്റി ആദികണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഉപദേവത കുണ്ടൂർ ചാമുണ്ടിയുടെ കോമരം ആചാരപ്പെടൽ ചടങ്ങ് 31 December ഞായറാഴ്ച രാവിലെ 8 മുതൽ 1 വരെ നടക്കും. ചീറ്റ ശ്രീ ആലൻകീഴിൽ ഗുളികരാജ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം 2 to 4 നടക്കും. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റി വളണ്ടിയർ സംഗമം 31 December ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടക്കും. പയ്യന്നൂർ നഗരസഭ കൊറ്റി മേൽപ്പാലത്തിൽ നിർമ്മിച്ച തെരുവുവിളക്കുകളുടെ ഉദ്ഘാടനം 31 December പി കരുണാകരൻ MP നിർവഹിക്കും. കോറം ശ്രീ സുബ്രഹ്മണ്യം കോവിൽ ആണ്ടിയോട്ട് പൂജാ മഹോത്സവത്തിന്റെ മുന്നോടിയായുള്ള ക്ഷേത്രത്തിലേക്കുള്ള മുദ്ര എഴുന്നള്ളത്തും മഹാദേവ ഗ്രാമത്തിലെ ദേശസഞ്ചാരവും 30 ശനിയാഴ്ച രാവിലെ 8:30 സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടക്കും. അഖില കേരള യാദവസഭ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം 30 December ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ പയ്യന്നൂർ ക്ഷീരാട്ടവറിൽ നടക്കും. കണ്ടങ്ങാളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അക്കാദമി സ്റ്റഡി സെന്റർ കണ്ണൂർ ജില്ലാ ഏകദിന ശില്പശാല 30 December ശനിയാഴ്ച രാവിലെ 9 മുതൽ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മൃഗസംരക്ഷണ വകുപ്പ് ജില്ലയിൽ കണ്ണൂർ തളിപ്പറമ്പ് കൂത്തുപറമ്പ് ബ്ലോക്കുകളിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിലേക്കായി താൽക്കാലിക വെറ്റിനറി ബിരുദധാരികളെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ അസൽ ബിരുദ സർട്ടിഫിക്കറ്റുകളും KVC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പകർപ്പുകളും സഹിതം 3 January രാവിലെ 11 ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0947270067 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടായിപ്പാറയിലും മാടായിപ്പള്ളി ഖബറിസ്ഥാനിലും വൻ തീപിടുത്തം. മാടായി മേഖലയിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കുമെന്ന അധികൃതരുടെ വാക്ക് ജലരേഖയായി. കവായിൽ അക്രമം തുടരുന്നു. റൂറൽ ബാങ്ക് കവായി ശാഖയ്ക്ക് നേരെ വീണ്ടും അക്രമം. മാടായി ജനതാ ക്ലബും ആക്രമിച്ചു. ഉദ്ഘാടനം ചെയ്ത് 1 കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിനാണ് ഈ ദുർഗതി. DYFA വെള്ളൂർ സെൻട്രൽ മേഖലാ കമ്മിറ്റിയുടെ നാടകോത്സവം നാട്ടകം 2017 തുടക്കമായി. കണ്ടോത്താർ ചെങ്ങളം റോഡിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നു. ന്യൂസ് പൂർത്തിയാവുന്നു. നമസ്കാരം.